ഹലോ ഡിയേഴ്സ് വെൽക്കം ബാക്ക് ഇന്നൊരു നാടൻ റെസിപ്പിയുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് ചക്കത്തോരൻ സിമ്പിളായിട്ട് എന്ന നല്ല ടേസ്റ്റില് ചക്കത്തോരൻ ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് കാണാം പച്ച ചക്ക കൊണ്ടല്ല പച്ചചക്ക ഉണക്ക ചക്ക ഉപയോഗിച്ചാണ് ഇന്ന് തോരൻ ഉണ്ടാക്കുന്നത് അപ്പം നമുക്ക് റെസിപ്പിയിലേക്ക് പോകാം അതിനായിട്ട് ഞാൻ ഇരുന്നൂറ് ഗ്രാം ഉണക്ക ചക്കയാണ് എടുത്തിരിക്കുന്നത് ഇത് കഴിഞ്ഞ ചക്ക സീസണിലെ പച്ചചക്ക ഒന്ന് വേവിച്ച് വാട്ടിയെടുത്ത ശേഷം ഒരു മൂന്ന് ദിവസത്തോളം നല്ലപോലെ ഉണക്കിയെടുത്തിട്ടുള്ള ചക്കയാണ് കേട്ടോ നല്ല ആയിട്ട് ഉണങ്ങിയിട്ടുണ്ട് കണ്ടോ ഒടിച്ചാലൊക്കെ ഇതുപോലെ ഒടിഞ്ഞു വരും അത്രയും ക്രിസ്പിയാണ് അതുകൊണ്ട് തന്നെ ഇത് വർഷങ്ങളോളം കേടു കൂടാതിരിക്കുകയും ചെയ്യും അപ്പോൾ ഇതുപോലെ ഉണക്കി സൂക്ഷിക്കുകയാണെങ്കിൽ ചക്കയില്ലാത്ത സീസണിലും നമുക്ക് ഇഷ്ടപ്പെട്ട ചക്ക വിഭവങ്ങളൊക്കെ ഉണ്ടാക്കി കഴിക്കാം അതുപോലെ ഗൾഫിലേക്കൊക്കെ ബന്ധുക്കൾക്ക് കൊടുത്തയക്കാനും പറ്റുന്ന നല്ലൊരു ഐറ്റമാണ് കേട്ടോ ഉണക്കച്ചക്ക ഉപയോഗിച്ച് ഉണ്ടാക്കുന്നതിനായിട്ട് ആദ്യം തന്നെ ഇതൊന്ന് കുതിർത്താനിടണം അതിനായിട്ട് ചക്കയിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ചക്കയെല്ലാം മുങ്ങിക്കിടക്കുന്ന രീതിയിൽ വേണം ഒഴിച്ചു കൊടുക്കാൻ ഇനി ഇതൊരു ആറേഴ് മണിക്കൂർ നമുക്ക് കുതിരാൻ വെക്കാം ഇപ്പോൾ രാവിലെ തോരൻ വെക്കണം എന്നുണ്ടെങ്കിൽ പയറും കടലയൊക്കെ ഒക്കെ ഇടാറുള്ള പോലെ തലേന്ന് കുതിരാനിടുന്നതായിരിക്കും കേട്ടോ നല്ലത് ഇപ്പോൾ ഒരു ആറ് മണിക്കൂർ കഴിഞ്ഞു ഞാൻ കുതിരാൻ വെച്ച ചക്ക ഒന്ന് ഊറ്റി അതിലെ വെള്ളമൊക്കെ കളഞ്ഞെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട് ഇപ്പോൾ ഇത് നല്ല സോഫ്റ്റ് ആണ് അതുകൊണ്ട് തന്നെ ഇത് കൈകൊണ്ട് ഇതുപോലെ കഷ്ണങ്ങളൊക്കെ ആക്കാൻ പറ്റൂട്ടോ ഇതെല്ലാം കുറച്ച് വലിയ പീസസ് ആയതുകൊണ്ട് നമുക്കിത് ഉണ്ടാക്കാൻ വേണ്ട വലിപ്പത്തിൽ ഒന്ന് അരിഞ്ഞെടുക്കാം ഞാൻ ഇതുപോലെ ചെറിയ ചെറിയ പീസസ് ആയിട്ടാണ് അരിഞ്ഞെടുക്കുന്നത് ഇപ്പോൾ എല്ലാവരും ഈയൊരു വലുപ്പത്തിൽ അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇനി ഇതൊന്ന് വേവിച്ചെടുക്കണം അതിനായിട്ട് ചക്ക കുക്കറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കൂടെ ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും അര ടീസ്പൂൺ ഉപ്പും കൂടി ഇട്ട് കൊടുത്ത ശേഷം ഒരു കപ്പ് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് ഒന്ന് മിക്സ് ചെയ്ത ശേഷം ഇനി ഇത് വേവിക്കാൻ വയ്ക്കാം ഒരു നാല് വിസിലടിച്ച് വേണം വേവിച്ചെടുക്കാൻ അപ്പോഴേക്കും ചക്ക വേവായിട്ട് വരും അപ്പോൾ ആ സമയം കൊണ്ട് നമുക്ക് തോര വെക്കാൻ ആവശ്യമായതൊക്കെ ഒന്ന് റെഡിയാക്കി എടുക്കാം അതിനായിട്ട് ഒരു മിക്സിയുടെ ചെറിയ ജാറിലേക്ക് കുറച്ച് ചെറുളി ഇട്ട് കൊടുക്കാം കൂടെ തന്നെ കുറച്ച് വെളുത്തുള്ളിയും ഒരു നാല് ഉണക്കമുളകും കൂടെ ഇട്ട് കൊടുത്ത ശേഷം ഒന്ന് ചതച്ചെടുത്ത് കൊണ്ടുവരാം ഇതുപോലെ എല്ലാം ഒന്ന് ചതച്ചെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട് ഇനി ഇത് നമുക്ക് മാറ്റി വയ്ക്കാം ഇപ്പോൾ ഒരു നാല് വിസിലടിച്ച് ചക്ക വേവിച്ചെടുത്തിട്ടുണ്ട് ഇനി പ്രഷറൊക്കെ പോയ ശേഷം നമുക്ക് കുക്കർ ഒന്ന് തുറന്ന് നോക്കാം ഒട്ടും ഉടഞ്ഞു പോവാതെ ചക്ക ആവശ്യത്തിന് നല്ലപോലെ വേവായിട്ടുണ്ട് ഇപ്പൊ തോരന് വേണ്ടതെല്ലാം റെഡിയായി ഇനി നമുക്ക് ഉണ്ടാക്കി തുടങ്ങാം ആദ്യം തന്നെ ഒരു പാനിലേക്ക് മൂന്ന് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം എണ്ണ ചൂടായിട്ട് വരുമ്പോൾ ഒരു ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കണം കടുക് പൊട്ടി വരുമ്പോൾ ഇതിലേക്ക് ഇനി ചതച്ചു വെച്ചിരിക്കുന്ന മിക്സി ഇല്ലേ അത് ചേർത്ത് കൊടുക്കാം എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം അതിനുശേഷം ഇതിലേക്ക് കുറച്ച് കറിവേപ്പില കൂടി ഇട്ട് കൊടുക്കാം ഉള്ളിയുടെയും വെളുത്തുള്ളിയുടെയും പച്ചമണൊക്കെ മാറി വരുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുത്ത് മൂപ്പിച്ചെടുക്കണം ഇപ്പൊ എല്ലാവരും ഒന്ന് നല്ലപോലെ മൂത്ത് വന്നിട്ടുണ്ട് ഈ സമയത്ത് ഇതിലേക്ക് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി പൊടി ഇട്ട് കൊടുക്കാം ഇതിൽ നമ്മൾ ഉണക്കമുളക് ചതച്ചത് ചേർത്ത് കൊടുത്തിട്ടുള്ളത് കൊണ്ട് ഇനി ഇതിലേക്ക് മുളക് പൊടി ചേർത്ത് കൊടുക്കേണ്ട ആവശ്യം വരുന്നില്ല മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നതിലും രുചി കൂടും ഉണക്കമുളക് ഇതുപോലെ ചതച്ച് ചേർത്ത് കൊടുക്കുന്നതിന് കേട്ടോ ഇനി നമുക്ക് ഇതിലേക്ക് ഒരു നാല് ടേബിൾ സ്പൂൺ അളവിൽ നാളികേരം ചെറിവിയത് ചേർത്ത് കൊടുക്കാം ഉണക്കച്ചക്ക തോരൻ ഉണ്ടാക്കുമ്പോൾ നാളികേരം ചേർത്ത് കൊടുക്കുന്നത് തോരന് വീണ്ടും രുചി കൂട്ടും ഇനി ഒന്നുകൂടെ ഒന്ന് ഇളക്കി കൊടുത്ത് നാളികേരം നല്ലപോലെ ഒന്ന് ചൂടായിട്ട് വരുമ്പോൾ ഇനി നമുക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന ചക്ക കൂടി ചേർത്ത് കൊടുക്കാവുന്നതാണ് ഇനി ഇളക്കി കൊടുത്ത് മിക്സ് ചെയ്തെടുക്കാം എന്നിട്ട് ആവശ്യത്തിന് ഉപ്പ് കൂടെ ചേർക്കാം ഞാനൊരു അര ടീസ്പൂൺ ഉപ്പുകൂടെ ചേർത്ത് കൊടുത്ത് ഒന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്തെടുത്ത് ഒന്ന് രണ്ട് മിനിറ്റ് കൂടെ ഒന്ന് ചൂടാക്കി വേവിച്ചെടുത്താൽ നമ്മുടെ ഉണക്കച്ചക്കത്തോരൻ റെഡിയായി നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കാൻ ചക്കയില്ലാത്ത സീസണിലൊക്കെ ചക്ക കഴിക്കാൻ ഇഷ്ടം തോന്നുവാണെങ്കിൽ ആ ഒരു കൊതി മാറ്റുവാനൊക്കെ ഇതുപോലെ ഉണക്കച്ചക്കുണ്ടെങ്കിൽ പറ്റൂട്ടോ അതുപോലെ ചക്ക സീസണിൽ നാട്ടിലെത്താൻ കഴിയാത്ത പ്രവാസികൾക്കും ഉണക്കച്ചക്ക നല്ല ഉപകാരപ്രദമാണ് അപ്പോൾ ഉണക്കച്ചക്ക വെച്ച് തോര മാത്രമല്ല പുഴുക്കോ എരിച്ചേരിയോ എല്ലാം ഉണ്ടാക്കിയെടുക്കാൻ പറ്റും അപ്പം നിങ്ങളെല്ലാവരും ചക്ക ഉണക്കി സൂക്ഷിച്ച് ഇതുപോലെയൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കിക്കോളൂ നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും അപ്പം റെസിപ്പി ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യുന്നതോടൊപ്പം എൻ്റെ ചാനലൊന്നും മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ അപ്പം അടുത്തൊരു ടേസ്റ്റ് റെസിപ്പി ആയിട്ട് വരുന്നവരേക്കും Bye bye. Thank you.